എനിക്ക് ഈ രാഹുൽ ഈശ്വറിന്റെ സംസാര കേട്ടപ്പോ എനിക്കൊരു സംശയം, രാഹുൽ ഈശ്വർ എന്നാണ് ഈ വിചാരണ കോടതി ജഡ്ജി ആയതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കേട്ടു തഴമ്പിച്ച കോമഡി പറഞ്ഞ് കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിന് 250 രൂപ പിഴ അടക്കണം. ഈ ചെയ്ത പ്രവൃത്തി എന്താണെന്നുള്ള താങ്കൾ ജഡ്ജിയായോ? ബൈജു കൊട്ടാരക്കര ജഡ്ജിയായോ? അബദ്ധം പറ്റിയല്ലേ രാഹുൽ ഈശ്വരെ, ഇടയ്ക്ക് സംസാരിക്കാനോ? ഞാൻ സംസാരിക്കട്ടെ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. അല്ല, അതാണ് ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വീട്ടാൻ പോണു. തന്റെ വീട്ടിൽ പറഞ്ഞാൽ മതി. എനിക്ക് എനിക്ക് സമയക്കുറവുണ്ട് രാഹുൽ. കുറച്ചുകൂടി കുറച്ചുകൂടി. ഒരു മാറ്റവും ഇല്ലല്ലോ. എന്നെ വിളിക്കും? ഇയാൾ ജഡ്ജിയായ മാറിയില്ലല്ലോ. ജഡ്ജി രണ്ടുപേർക്കും മര്യാദ ഇല്ലാത്ത രീതിയാണ്. എന്റെ പൊന്ന് സാറേ, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാപ്പ് തരണം. ഒരിക്കലും ഞാൻ ഇവന് ഒത്തു കളിക്കില്ല. ഫ്ലാഷ് ബാക്ക്. കിളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കൂട്ടി കുറഞ്ഞ കൂട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് കിടക്ക് തിവർത്തെ കലക്ക്. അയാളുടെ സ്വഭാവം തന്നെ ഇതാണ്. ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇരിക്കും. നമ്മളൊരു ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുമ്പോ ഇതൊക്കെ ട്രോളർമാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായി മാറരുത്. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല. ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ ചെയ്യിച്ചു സർ. ലൈക്ക് ഞെക്കിന്ന് പറടാ. ലൈക്ക് സർ.